ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഒരു എയർ ഫ്രൈ ഓർഡർ ചെയ്തിട്ടുണ്ട് ഞാൻ ആമസോണിൽ വഴി ഓർഡർ ചെയ്താണ് ആദ്യമായിട്ട് ഞാൻ ഓർഡർ ചെയ്യുന്ന ഇങ്ങനെ പ്രൊഡക്റ്റ് ഞാൻ ഉപയോഗിച്ചിട്ടേ ഇല്ല എന്താണ് എയർ ഫ്രൈ എന്നൊക്കെ ചിത്രം കാണുമ്പോൾ മനസ്സിലാവും കുക്കിങ്ങിൻ്റെ ഒരു പ്രത്യേക രീതിയാണ് മൈക്രോവേവ് നിങ്ങൾക്ക് അറിയാം ഇൻഡക്ഷൻ കുക്കർ അറിയാം സ്റ്റൗ അറിയാം ഇതൊരു പ്രത്യേക കാറ്റ് ചൂടാക്കി വേവിക്കുന്ന ഒരു രീതി എണ്ണയൊന്നും വേണ്ട അങ്ങനെ ഒരു സാധനം ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് ഈ സാധനം ഓർഡർ ചെയ്യുന്നതിന് മുമ്പ് ഒരു ലൈറ്റ് സെറ്റ് ഓർഡർ ചെയ്തിരുന്നു അതിൽ ആദ്യത്തെ ഉദ്ഘാടനമാണ് ഇതിപ്പോൾ ആ ലൈറ്റ് സെറ്റ് ഇവിടെ ഉണ്ട് ഇതാ ജസ്റ്റ് ഒന്ന് കാണിച്ചോളൂ അതാ ആ ലൈറ്റ് സെറ്റ് ഇതാണ് നേരത്തെ ഇട്ട വീഡിയോ അതിലാണ് ഇപ്പൊ ആദ്യത്തെ ഉദ്ഘാടനം നടത്തുകയാണ് അപ്പൊ നമുക്ക് ഓപ്പണിംഗ് ആണ് ജസ്റ്റിന്റെ കവർ പൊട്ടിച്ചു ഇത് ഇങ്ങനെ തന്നെ പാക്ക് വന്നിട്ടുള്ള ഇതിനൊരു കവർ ഉണ്ടായിരുന്നു സാധാരണ ആമസോൺ ഇങ്ങനെയൊന്നും അല്ല അയച്ചു തരാറുള്ളത് ഇത് എന്തേ അറിയില്ല എനിക്ക് ഇങ്ങനെയാണ് അയച്ചു തന്നിട്ടുള്ളത് വേറെ ഒന്നുമില്ല ഈ ഒരു പെട്ടി ഇങ്ങനെ തന്നു ഇനാൽസെ എന്തോ ഒരു പേര് ഇനാൽസ എവിടത്തെയാണെന്നൊന്നും എനിക്ക് അറിയില്ല പിന്നെ മേഡ് ഇൻ ഇന്ത്യ എന്ന് ചിലടുത്ത് കാണുന്നുണ്ട് ചിലടുത്ത് ചൈന എന്ന് കാണുന്നുണ്ട് എനിവേ ഇത് ജസ്റ്റ് ഒരു ചെറിയ പ്ലാസ്റ്റിക് കവറുകൾ ഊരിയിട്ടുള്ളൂ ഇതൊന്നും ഞാൻ നോക്കി ഓൺ ആക്കിയിട്ട് ഒന്നുമില്ല ഫസ്റ്റിൽ ഓൺ ആക്കാൻ പോകണം ഇൻവോയിസ് ബില്ലായിരിക്കും അതൊക്കെ നോക്കാം കടകട പിന്നെ ഇത് സിമ്പിൾ ഓ ഇത്രയേ ഉള്ളൂ സിമ്പിൾ പിന്നെ അതിനകത്തുള്ള നോക്കാം നമുക്ക് എന്താണ് നല്ലൊരു കാറ്റലോഗ് ഉണ്ട് ഗ്യാരണ്ടി കാർഡ് എന്താണത് ഫ്രീ 6 മാസം എക്സ്റ്റെൻഡ് വാറണ്ടി കാർഡ് ഇതിൻ്റെ കൂടെ തന്നതാണ് പിന്നെ ഇൻസ്ല എയർ ഫ്രൈ ഫ്രൈ ലൈറ്റ് ആക്റ്റീവ് ഫ്രൈ ഇതെന്താ കാറ്റലോഗോ പാചകം ഉണ്ടാക്കുന്നതോ നോക്കട്ടെ അല്ല ഇത് ഇതിൻ്റെ കാറ്റലോഗ് പ്രോഡക്റ്റ് കാറ്റലോഗ് ഓക്കെ പ്രോഡക്റ്റ് കാറ്റലോഗ് ദെൻ ഇത് പാചകം ചെയ്യുന്ന ഒരു കിട്ടിലം സാധനം എയർ ഫ്രയർ എയർ ഫ്രൈ അല്ലല്ലേ എയർ ഫ്രയർ ഓക്കെ ഫ്രൈ ലൈറ്റ് ആക്റ്റീവ് ഫ്രൈ എണ്ണ ഇല്ലാതെ ഒക്കെ പൊരിച്ചെടുക്കുക ഒരു കിട്ടിലം പാചകം ചെയ്യുന്ന എല്ലാ മെനു ഇതിലുണ്ടോ പലതും ഉണ്ടാക്കാൻ പറ്റുന്ന ഒത്തിരി ഐറ്റംസ് ഇതിലുണ്ട് ഹെൽത്തി ഫുഡ് നിർമ്മിക്കാൻ പറ്റുന്ന സംഭവമാണ് നമ്മളൊരു ഹെൽത്തി ഫുഡ് റെസ്റ്റോറൻറ്റിൻ്റെ നല്ലൊരു നെറ്റ്വർക്ക് വരുന്നുണ്ട് അതിന് വേണ്ടി പരീക്ഷണം നടക്കുക ഓരോന്നും മൈക്രോവേവ് പരീക്ഷണം നടത്തിയിട്ടുണ്ട് ഒരുപാട് ഒരുപാട് അടുപ്പുകളിലൂടെ പല പാചകങ്ങളും എങ്ങനെ ഹെൽത്തി ആക്കാൻ എന്ന് പരീക്ഷണം നടത്തുന്ന കൂട്ടത്തിൽ ഒരു എയർ ഫ്രൈ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ വരുത്തിയതാണ് നിങ്ങൾക്കൊക്കെ വാങ്ങാൻ വരുന്നത് ആമസോണിൻ്റെ ലിങ്ക് ഞാൻ ഇട്ടുതരും ഇതാണ് സാധനം നല്ല ഭംഗിയുണ്ട് കേട്ടോ അല്ലേ ഒരു ക്യൂട്ട് ക്യൂട്ടാണ് സംഭവം ഓക്കെ നല്ല ഭംഗിയുണ്ട് പിന്നെ അത് ഇതിന്റെ പവറൊക്കെ ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ് എത്ര വാട്ട്സ് ഉണ്ട് എപ്പോഴും ഞാൻ നോക്കണം ഇതിന്റെ ഇതിൽ 6995 അത്രയും എനിക്ക് വന്നിട്ടില്ല എനിക്ക് 5000 താഴെ എത്തിയിട്ടുള്ളൂ പവർ എപ്പോഴും ഞാൻ ഇതിന്റെ കറണ്ട് റേറ്റിംഗ് ആണ് ഇതിന് അധികവും നോക്കല് എത്ര വാട്ട്സ് എടുക്കും ഇതിന്റെ ഓപ്പറേഷൻ എന്നുള്ളത് 2000 എഴുതിയിട്ടുണ്ട് 1400 വാട്ട്സ് ഒരു മണിക്കൂർ സമയം ഓണാക്കിയ ഒരു 1.5 യൂണിറ്റ് അരമണിക്കൂർ കൊണ്ട് പാചകം തീർക്കുക അപ്പൊ ഒരു 700 വാട്ട്സ് ഒരു യൂണിറ്റ് ഇല്ല ഓക്കെ ഇൻഡക്ഷൻ കുക്കൊക്കെ ആണെങ്കിൽ 2000 വാട്ട് അല്ലേ അതൊരു 1000 അര യൂണിറ്റ് ഒരു മണിക്കൂർ വർക്ക് ചെയ്യുക പിന്നെ അതിൻ്റെ ടൈമർ സെറ്റുകളൊക്കെ ഉണ്ട് എന്തൊക്കെ കുറേ സ്റ്റിക്കർ കാര്യങ്ങൾ ഇതൊക്കെ അടർത്തി മാറ്റുന്നതാണ് ബുദ്ധി ഇതൊന്നും പലതും ഒട്ടിച്ചു വെക്കുന്നതാണ് അങ്ങനത്തെ സ്റ്റിക്കറുകളൊക്കെ മാറ്റണം ആദ്യം കേട്ടോ കാരണം ഇത് കെയർ ചെയ്യാനുള്ള കുറേ സ്റ്റിക്കറുകളാണ് പിന്നെ അതിൻ്റെ അടിയിൽ അതിൻ്റെ വാട്ട്സ് അതാ ഇത് എഴുതിയിട്ടുണ്ടല്ലോ നമുക്കൊന്നും കൂടി നോക്കാം വോൾട്ടും വാട്ട്സൊക്കെ എഴുതിയിട്ടുണ്ട് 240 വോൾട്ട് 1400 വാട്ട്സ് കറക്റ്റ് എഴുതിയിട്ടുണ്ട് കേട്ടോ ഓക്കെ ഇതിലിപ്പോൾ എവിടെ എഴുതിയിരിക്കുന്നത് ഇത് ചൈന ആണ് അല്ലേ റെഫ്രിജറേറ്റർ മെയ്ഡ് ഇൻ റിപ്പബ്ലിക് ഓഫ് ചൈന അങ്ങനെ കാണാം മെയ്ഡ് ഇൻ ചൈന എന്ന് എഴുതിയ പോലെ ചൈന തന്നെയാണ് ഇനി നമുക്കിതിപ്പോൾ എങ്ങനെ പുറത്തേക്ക് എടുക്കുന്ന ഒരു സിസ്റ്റം ഇതിൻ്റെ ഒരു യൂട്യൂബൊക്കെ കണ്ടൊരു വീഡിയോ കാണുന്ന നന്നായിക്കോട്ടെ ഓരോ പ്രൊഡക്റ്റിനും ഓരോ വീഡിയോ ഉണ്ടാകും കാണുന്ന നന്നായിരിക്കും ഇങ്ങനെ ഒരു സാധനം അതിൻ്റെ ഉള്ളിൽ നിന്ന് വന്നു ഇതിലെന്താണ് ഈ പാത്രങ്ങളൊക്കെ ആ ഇതൊക്കെ പാക്കിങ്ങിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇളകാതിരിക്കാനുള്ളതാണ് ഇത് നമുക്ക് അതിനകത്ത് ഇനിയിപ്പോൾ അത് വേണ്ട ആ പ്ലാസ്റ്റിക് ഒന്നും വേണ്ട ഈ ഇതിലാണല്ലോ നമ്മൾ സാധനം ഇടുക അപ്പം നമുക്ക് ഇത് മൊത്തം എടുത്തിട്ട് ഇതിലെടുത്തിട്ട് എടുക്കാം ഓക്കെ ഓക്കെ സിമ്പിൾ പരിപാടി സിമ്പിൾ പരിപാടിയാണ് അത്രേ ഉള്ളൂ അല്ലേ സെറ്റ് ചെയ്യാം ടൈമറാണത് നമ്മളെ വാഷിംഗ് മെഷീനിലെ ടൈമർ പോലത്തെ
അല്ലേ, ഇത് ചൂട് എത്ര ഡിഗ്രിയിൽ വേണമെന്നുള്ളതിൻ്റെ. ഇങ്ങനെ ഒരു നോബ് ആയതുകൊണ്ട് ഒരു കംപ്ലയിൻ്റ് ഒന്നും പെട്ടെന്ന് വരില്ല. ഒരു മെക്കാനിക്കൽ സിസ്റ്റമാണ് ഇതും തന്നെ, നമ്മൾ വാഷിംഗ് മെഷീൻ്റെ ടൈമർ പോലെ തിരിക്കുന്ന സിസ്റ്റം. ഓക്കെ, അപ്പം നമുക്കിതിൽ എന്തെങ്കിലും ഒരു 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 പാചകം ഇപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. വേറെ ഒന്നും ഇപ്പോൾ ഇതിനില്ല അല്ലേ. ഇവിടെ ഒരു എയറോളൊക്കെ ഉണ്ട്, എയർ ഇതിലൂടെയാണ് എയർ വലിക്കുന്നത് അങ്ങോട്ട്. ഇതിൽ കൂടെ എയർ വലിക്കും, നമ്മളെ എയർ കണ്ടീഷൻ പോലെ എയർ അങ്ങ് വലിച്ചിട്ട് ഇതിന് ഇവിടെ ഉണ്ടാകും എയർ ഇങ്ങനെ തള്ളുന്ന ഒരു സാധനം ഉണ്ടാകും. യെസ്, ഒരു ഹീറ്റർ കാണുന്നുണ്ട്. അതാ ഒരു സാധാരണ ഒരു ഹീറ്റർ അല്ലേ ഉണ്ടോ, ഒരു കിട്ടിയിലും കോയിലും 1400 വാട്ട്സിൻ്റെ. ആ കോയിലിലൂടെ ഈ എയർ തള്ളി ഇവിടെ നിന്ന് അങ്ങ് വലിച്ചിട്ട് സക്ക് ചെയ്യാം. ഇവിടെ നിന്ന് എയർ സക്ക് ചെയ്തിട്ട് ഇവിടുന്ന് ആ ഹീറ്റർ കോയിലിൻ്റെ അവിടെ നിന്ന് നേരെ താഴോട്ട് നിന്ന് ചാടും. അപ്പോൾ നല്ലൊരു ചൂടുള്ള കാറ്റായിരിക്കും നമ്മൾ ഇതിലേക്ക് കിട്ടാം. അതിലേക്കൊരു ചൂടുള്ള കാറ്റ് ഇങ്ങനെ വരും. ഇനി നമുക്കൊന്ന് പവറ കൊടുത്തിട്ട് വേണമെങ്കിൽ നോക്കാം. അപ്പോൾ നമ്മളൊരു ട്രയൽ, ഒരു ഫ്രഞ്ച് ട്രയൽ നടത്താൻ പോവാണ്. അതിന് മുൻപ് ഇതെന്ത് ചെയ്യണം, കഴുകണം അല്ലേ. കറണ്ട് കൊടുത്തിട്ടില്ല, കറണ്ട് കൊടുക്കുന്നതിന് മുമ്പ് ഒന്ന് കഴുകിയെടുക്കണം. ഇതാണ് കഴുകേണ്ടത്, ഈ പാത്രമാണ് നമ്മൾ ഇതിലാണ് ഇടാൻ പോകുന്നത് കഴുകാൻ. എത്ര പിന്നെ പുതുതാണെങ്കിൽ നമുക്കൊന്ന് കഴുകാൻ പറഞ്ഞാൽ ശരിയാവില്ല. കാരണം ഇതിൽ ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല, ഇവിടെയാണ് ഇത് വെക്കുന്നത്, അതുകൊണ്ട് ഇതാണ് കഴുകിയിട്ടുള്ളത്. പിന്നെ ഇതൊന്ന് ആദ്യം ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യണം എന്നാണ് ഇതിൽ പറയുന്നത്. നമുക്കിതൊന്ന് വെച്ചിട്ടൊന്ന് ആദ്യം ഒരു പ്രീ ഹീറ്റിംഗ് കൊടുക്കാം. എന്തായാലും അതിൽ പറയുന്ന കാറ്റലോഗ് പറയുന്നതാണ് കേട്ടോ, ഒരു പ്രീ ഹീറ്റ്. ഓണായിട്ടുണ്ട്, സൗണ്ട് വരുന്നുണ്ട്. എത്ര സമയം എന്നില്ല, ഒരു കുറച്ച് സമയം പ്രീ ഹീറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനൊരു 3 മിനിറ്റിലായിട്ടുള്ളത്. അപ്പോൾ പ്രീ ഹീറ്റിംഗ് ഞാൻ 3 മിനിറ്റ് വെച്ചു, ഒരു പ്രീ ഹീറ്റിംഗ് ആയിട്ടുണ്ട്. അതെടുത്തു, അപ്പോൾ നല്ല അടിപൊളി ചൂടായിട്ടുണ്ട്. നമുക്ക് എണ്ണ വേണമെങ്കിൽ ഒഴിക്കാം. ഞാനിപ്പോൾ ഇവിടെ കൊടുക്കുന്ന എണ്ണ ഏതാന്ന് അറിയാം, നിങ്ങൾ ഹെൽത്തി കുക്കിംഗ് ഓയിൽ, പിന്നെ നെല്ലിൻ്റെ തവിടിൻ്റെ എണ്ണ കേട്ടോ, അരിയുടെ തവിടിൻ്റെ എണ്ണയാണ് നമ്മളൊരു കുറച്ച്. അപ്പം അതിനകത്തുള്ള ഒരു സോസും പിന്നെ മസാലയൊക്കെ ഉണ്ട്, ഇതൊക്കെ വെന്തതിന് ശേഷമാണ് ഇടേണ്ടത്. അതെങ്ങനെയാണോ ആ പാചകം ചെയ്യാൻ പറയുന്നതനുസരിച്ച് ചെയ്യുക. അപ്പം നമ്മൾ കുറച്ച് ഈ പറയുന്ന ഓയിൽ ഞാൻ കുറച്ച് കൊടുക്കുകയാണ്. ഏത് എണ്ണ, മറ്റേ അരിയുടെ തവിട്, നെൽ തവിട് എന്നുള്ളെടുത്തത് ആ അരി ഒരു ക്രിസ്പി കിട്ടാൻ അതിന് എണ്ണ അതൊക്കെ അടിക്കുമ്പോൾ എണ്ണ ഇല്ലാതെ പൊരിക്കട്ടെ, ഒന്നുമില്ലാതെ തന്നെ ഇത് ചെയ്യാം. എണ്ണ ഒരു നിർബന്ധമില്ല. അതെ അവിടെ കട്ടെ, നമ്മളൊന്ന് അമിത എണ്ണ ഒന്നും വരില്ല, കാരണം അത് അതിൻ്റെ ഉള്ളിക്ക് ഓളാണല്ലോ പോയിട്ടാണ്. 30 മിനിറ്റ് വെക്കണം എന്നാ പറയണത്, നമ്മൾ 30 മിനിറ്റ് തിരിച്ചു വെക്കണേ. അതിനിടയിൽ എടുത്തിട്ട് ഒന്നിങ്ങനെ ഒരു 5 മിനിറ്റിലൊക്കെ ഒന്ന് ഇടക്കിടക്ക് കുടുകുടു കുടുകുടു പറഞ്ഞ് ഇളക്കി കൊടുക്കണം. ചാലുമായിട്ടുണ്ട് ഹീറ്റിംഗ് പവറ്, 30 മിനിറ്റ് മാക്സിമം ആണ്. ഇതിനകത്ത് 140 ഡിഗ്രിയാണ് കുറഞ്ഞത്, ഇവിടെ പിന്നെ അങ്ങോട്ട് തിരിച്ചാൽ 200. അപ്പോൾ 200, 180, 160 ഇങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ കാറ്റലോഗിൽ പറയുന്നുണ്ട് ഓരോ സാധനത്തിനും എത്രയാണ്. ഇപ്പോൾ ഇറച്ചിയൊക്കെ വേവിക്കണം എന്തായാലും ഇങ്ങോട്ട് തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ ഒരു 10 ദിവസമാണ് വേവിക്കുന്നത്. പിന്നെ നമ്മുടെ എഴുതി വെച്ചിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. ചൂടാവണമെന്നില്ല കേട്ടോ, ഇവിടെ അങ്ങനെ ഒരു അമിത ചൂടോ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളോ കരി പുക ഒന്നും ഇല്ല, ഒച്ചും ബഹളം ഒന്നുമില്ല. 2-3 തവണ ഇതുപോലെ ഒന്ന് ഇളക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്, 5 മിനിറ്റായി. അപ്പോൾ പിന്നെ ഇതിങ്ങനെ ഇളകുന്നുണ്ട്. ഓക്കെ 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 ഓക്കെ. അപ്പോൾ 25 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ഫ്രൈ ശരിയായിട്ടുണ്ട്. പിന്നെ പവർ എത്രയെന്നൊന്ന് നോക്കിയപ്പോൾ 1150 വാട്ട്സ് ഉണ്ടല്ലോ അല്ലേ. 1400 ഒന്നുമില്ല കേട്ടോ, 1150 വാട്ട്സാണ് ഇത് എടുക്കുന്ന. ഒരു പവർ മീറ്റർ വെച്ചു നമ്മൾ, ഇനി നമ്മൾ പിന്നെ ഏകദേശം ആയിട്ടുണ്ട്. എൻ്റെ എടുത്തു കഴിഞ്ഞാൽ കട്ട് ഓഫ് ആവുന്നുണ്ട്, ഓട്ടോമാറ്റിക് കട്ട് ഓഫ് ആവുന്നുണ്ട്. 25 മിനിറ്റിലെടുത്തു. അയ്യോ സറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ തന്നെ വെച്ചിട്ട് ഒന്നുകൊണ്ട് പിന്നെ മസാല ഇടണം. ഇത് വേണ്ട, ആ എണ്ണ അങ്ങനെ തന്നെ ഇട്ട്, ഒന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ. അതിനടിയിൽ വെച്ച് അത് ആവശ്യമില്ലാത്ത ഇതിലാണ് എണ്ണ. അത് അതിൽ പറയുന്നുണ്ട് ഒന്ന് എണ്ണ ചുരട്ടിയെടുത്താൽ നല്ലതാണ് എന്ന്, മീൻസ് നമുക്ക് എണ്ണ ആവശ്യമുള്ളവർ മാത്രം അങ്ങനെ ചെയ്താൽ മതി.
ഈ മസാല ഇതിൽ കുത്തി തിന്ന ആളാണ് അല്ലേ അതിൻ്റെ അടിപൊളി പോവാണ് ആയിക്കോട്ടെ അയക്കാനേ ഞാൻ ഇടാൻ പോകണം ചൂട് ആറുമ്പോഴാണ് ഇതിൻ്റെ രസം വരാം നമുക്ക് ഇത് ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട ഒരു പാക്കറ്റ് മേടിച്ചതാട്ടോ കൂടെ തന്നെ ഒരു പേസ്റ്റ് ഇവിടെ അങ്ങനെ കിടക്കട്ടെ ഏഹ് ഇതും പൊടിയാണ് ഇതും പൊടിയാണ് അല്ലേ ഇനി ആവശ്യത്തിന് ഇട്ടാൽ മതി ഇനി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ചിലവർക്ക് കുറച്ച് മതിയാവും രണ്ടും രണ്ട് ടൈപ്പ് മസാലയാവും ആയിക്കോട്ടെ അത് വേണ്ട കയറി ഇവിടെ ഇടാം ഈ ഒരു സാധനം എങ്ങനെയുണ്ട് എന്നുള്ളതാണ് അടുത്ത് നോക്കുന്നത് നല്ല ക്രിസ്പി എണ്ണല്ലാതെ വറുത്തെടുക്കുക മസാല നമുക്ക് കൂട്ടുക കുറവ് ചെയ്യാം മസാല നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ചിപ്സൊക്കെ തന്നെയാണ് ഇതിപ്പോൾ കൊടുത്തുനിന്ന് വാങ്ങിയതാണ് ഇത്തിരി നെയ്യൊക്കെ പരട്ടിട്ട് ഇത്തിരി ഉപ്പൊക്കെ ഇട്ടിട്ട് ഫ്രീസ് ചെയ്തിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ ഫ്രീസ് ചെയ്തിട്ട് പുറത്തേക്ക് എടുത്തിട്ട് ഒരു അര മണിക്കൂർ വെക്കുക എന്നിട്ട് ഇതിൽ വെച്ച് കഴിഞ്ഞാൽ എന്തിനാ കുറേ ഇറച്ചും ചോറൊക്കെ അല്ലേ ഉരുളക്കിഴങ്ങിന് ഇത്രയും ടേസ്റ്റ് ഉണ്ട് എന്നുള്ളതോ അപ്പം ചൂടോളം തിന്നോ അപ്പം ഈ ഒരു മോഡല് ഇപ്പം ആമസോണിൽ കാണുന്നില്ല ഇതിൻ്റെ തൊട്ടടുത്ത മോഡലാണ് ഇത് 4,250 കൊടുത്ത് പിന്നെ 6,200 സംതിങ്ങിൻ്റെയാണ് ഇപ്പോൾ ഉള്ളത് ഡിജിറ്റൽ ഡിസ്പ്ലേ കട ഇത് സ്റ്റോക്ക് കാണുന്നില്ല ഏതായാലും ഇതിൻ്റെ ലിങ്ക് ഞാൻ അയച്ചു തരാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഓർഡർ ചെയ്യാം ഓർഡർ ചെയ്യാതിരിക്കുക വേറെ ഫിലിപ്സ് കമ്പനിയൊക്കെ ഉണ്ട് റേറ്റ് കൂടും ഈ പ്രോഡക്റ്റ് കുറച്ച് കമ്മിയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വാങ്ങാം ഇനി അടുത്തൊരു മീനാണ് ഞാൻ കൊണ്ടു വെച്ചിട്ടുള്ളത് ഇനി ഒരു അരമണിക്കൂർ ഇരിക്കും ഇപ്പം മീൻ ഏതായാലും ഇപ്പോൾ അല്ലാണ്ട് ഇട്ട് വെക്കുക എന്നിട്ട് നമുക്ക് അടക്കട്ടെ അടക്കെ ഓണായി കിടക്കട്ടെ ഇപ്പം നല്ല ചൂടല്ലേ അതെ എന്താ സോറി ഒന്നുമില്ല എണ്ണയൊന്നുമില്ല വെറുതെ അങ്ങനെ വെച്ചാട്ടാ ഇറച്ചിയോ മീനോ എന്താ വെച്ചാൽ നിങ്ങൾക്ക് അങ്ങനെയാണ് ചെയ്യുക കിടക്കട്ടെ അവിടെ ഒരു അരമണിക്കൂറോടെ കിടക്കട്ടെ അപ്പം മീൻ വച്ചിട്ട് 25 മിനിറ്റായി അപ്പോൾ 25 മിനിറ്റിൽ എടുക്കുകയാണ് സാമ്പിള് നോക്കിയിരുന്നു ഒരിക്കൽ ഒരു 20 മിനിറ്റിൽ തുറന്നിട്ട് ഓക്കെയാണ് കേട്ടോ സംഭവമായിട്ടുണ്ട് ഒരു പൊടി എണ്ണ ഇല്ലാതെ ഒരു പൊടി എണ്ണ ഇല്ലാത്ത മീൻ വന്ന് പുറത്ത് വന്നിട്ടുണ്ട് ഇങ്ങനെ നമുക്ക് മീനും ഇതുപോലെ വേവിച്ചെടുക്കുക ഇറച്ചിയും എല്ലാ പച്ചക്കറിയും ഒക്കെ ഒരു പൊടി എണ്ണ ഇല്ലാതെ വേവിച്ചെടുക്കണം എയർ ഫ്രൈ ഇത് കണ്ട ആരെങ്കിലും പറയുമോ എണ്ണ ഇല്ലാത്തതാണെന്ന് സൂപ്പറായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഇതൊരു നമ്മളെ എയർ ഫ്രൈ ഇനി എടുത്ത് കണ്ടില്ല എന്ന് പറയണ്ട ഏകദേശം എന്താ ഇതങ്ങനെ ഉച്ചണ്ട അതിൻ്റെ മീനിൻ്റെ നീരാണ് കേട്ടോ ഒരു പൊടി എണ്ണതിലില്ലേ നല്ല സംഭവമായിട്ടുണ്ട് കൊളസ്ട്രോൾ രോഗികൾക്കൊക്കെ ഇനി ഭയങ്കര സംഭവമാണ് എണ്ണയിൽ പൊരിക്കാതെ തന്നെ എണ്ണൻ്റെ അതേ ടേസ്റ്റ് നമുക്ക് തന്നെ